ഗൈസ്, ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള വിദ്യാശാഖറിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു സൈനിങ് ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തപ്പോ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു വീഡിയോ ചെയ്യാൻ വൈകിയത് എന്താണെന്ന് വെച്ചാല് കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ ചെയ്യാൻ വൈകിയത്. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറെ കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അഥവാ ഒരു പ്ലെയറിന്റെ കുറിച്ചുള്ള ഒരു ഒരു ഷോർട്ട് റിവ്യൂ ആണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനലൈസ് ഒന്നല്ല ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. പ്ലെയർ എങ്ങനെയാണ്, പ്ലെയർ എവിടെ നിന്നാണ് വരുന്നത്, അതേക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. നമുക്കറിയാം ഈ വിദ്യാശാഖർ കളിച്ചിട്ടുള്ളത് ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടിയാണ്. ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിലെ എ മാച്ച് കളിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മാത്രമല്ല ഐ ലീഗിൽ ഗോൾ അടിച്ചു കൂട്ടിയ ഒരു യങ് പ്ലെയർ തന്നെയാണ് ഇദ്ദേഹം എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. ഒരു സ്ട്രൈക്കറാണ് ഈ വിദ്യാശാഖർ, അത് നമ്മൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഐ ലീഗിൽ ഇദ്ദേഹം ട്രാവു എഫ് സിക്ക് വേണ്ടി കിടിലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 16 മാച്ച് കളിച്ചു, അതിൽ നിന്ന് 13 ഗോളുകളൊക്കെ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു ഒരു കിടിലം ഫിനിഷറാണ്, നല്ല ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു പേസ് ഉള്ളൊരു പ്ലെയറാണ് ഈ വിദ്യാശാഖർ. നല്ല വർക്ക് റേറ്റ് ഉള്ള പ്ലെയറാണ്, നല്ല എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്, നല്ല ഓടി കളിക്കുന്ന പ്ലെയറാണ്, ഗ്രൗണ്ടിലെ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ഓടി കളിക്കുന്ന ഒരു പ്ലെയറാണ്, നല്ല വർക്ക് ചെയ്യാൻ എന്താ താല്പര്യപ്പെടുന്ന ഒരു പ്ലെയറാണ്, അഗ്രസീവ് ആയിട്ടുള്ളൊരു സ്ട്രൈക്കറാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഏതായാലും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു സ്ട്രൈക്കറെ വേണ്ടിയതായിരുന്നു. അപ്പോൾ നമ്മൾ വി പി സുഹേറിനെ നോക്കിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു സ്ട്രൈക്കറെ വേണ്ടിയതായിരുന്നു. നല്ലൊരു ഇന്ത്യൻ സ്ട്രൈക്കറുടെ കുറവ് ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ലൊരു ഇന്ത്യൻ സ്ട്രൈക്കർ ഇല്ലാത്തതിൻ്റെ ഒരു തിരിച്ചടി നമുക്ക് ചില സമയത്ത് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഇന്ത്യൻ സ്ട്രൈക്കറെ നമുക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ ഏതായാലും വിദ്യാശാഖർ എന്നത് കിടിലം ഓപ്ഷനാണ്, കിടിലം പ്ലെയറാണ്. 24 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ, നല്ലൊരു ഇന്ത്യൻ സ്ട്രൈക്കർ തന്നെയാണ്, ഭാവിയിൽ ഒരു വാഗ്ദാനമാണ് ഈ വിദ്യാശാഖർ എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. നല്ല ഗോൾ സ്കോറിംഗ് എബിലിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു പ്ലെയറെ കുറിച്ച് ഞങ്ങൾ ഇതിനോടകം തന്നെ വേറെ കുറേ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മുടെ ചാനലിൽ ഇതേ ഒരു ഈ ഒരു പ്ലെയറെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ലോൺ ഡീലാണ് ഈ പുള്ളി ടീമിലേക്ക് എത്തിയത്, ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. അടുത്ത ഒരു കൊല്ലത്തേക്കുള്ള ഒരു ലോൺ ഡീലാണ് പുള്ളി എത്തിയിട്ടുള്ളത്. അതായത് നല്ലൊരു സൈനിങ് ആയിട്ടാണ്, ഒരു സെൻസിബിൾ സൈനിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു പ്ലെയറെ തോന്നിയിട്ടുള്ളത്. ഇന്ത്യൻ ഫുട്ബോളിനെതിരെയുള്ള ഫിഫയുടെ ആ ഒരു ബാൻഡ് കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ 6-ാമത്തെ വിദേശ സൈനിങ് നടത്തിയിട്ടില്ല. ഇനി സൈൻ ചെയ്യാൻ പറ്റുക, ഏതെങ്കിലും ഒരു ഫ്രീ ഏജന്റ് ആയിട്ട് നിൽക്കുന്ന പ്ലെയറിനെ ആവും ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പറ്റുക എന്നാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ഈ ഒരു സൈനിങ് കുറിച്ചുള്ള മറ്റെവിടെ ഉണ്ടെത്താം.